വെൽക്കം ടു ലിക്കീസ് ലൈഫ് സ്റ്റൈൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഫുഡ് റെസിപ്പി ആയിട്ടാണ്. എൻ്റെ ലാസ്റ്റ് ഫുഡ് റെസിപ്പി എന്ന് പറയുന്നത് കുന്നംകുളം സ്പെഷ്യൽ മുതിരപ്പേരിയായിരുന്നു. അത് കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും കാണാം. അത് ഇവിടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും മേലെയുള്ള ഈ ഐ ബട്ടണിലും അവൈലബിൾ ആണ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നതും ഒരു കുന്നംകുളം സ്പെഷ്യൽ ഡിഷായിട്ടാണ്, കോഴിമ്പിടി. കോഴിയും പിടിയും. പിടി എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, നമ്മുടെ അരിപ്പൊടി ഉണ്ടല്ലോ, അരിപ്പൊടി ബോൾസ് മാതിരി ഉരുട്ടിയിട്ട് കുക്ക് ചെയ്തെടുക്കുന്ന സംഭവം തന്നെയാണ് പിടി എന്ന് പറയുന്നത്. പല സ്ഥലങ്ങളിലും കോഴിമ്പിടി എന്ന് പറയുന്നത് കോഴിക്കറി സെപ്പറേറ്റും പിടി സെപ്പറേറ്റാണ് വയ്ക്കുക. എന്നാൽ ഞങ്ങളുടെ ഈ സൈഡിൽ കുന്നംകുളത്ത് കോഴിയും പിടിയും കൂടെ ഒരുമിച്ചാണ് വയ്ക്കാറ്. ഗർഭിണികൾക്ക് മട്ടൻ കറി ജീരകവും വെളുത്തുള്ളിയൊക്കെ അരച്ചിട്ട് ഒരു മരുന്ന് കറിയായിട്ട് കൊടുക്കാറുണ്ട്. അതിൻ്റെ ടേസ്റ്റിനോട് വളരെ സാമ്യമുള്ള ഒരു ടേസ്റ്റാണ് ഇതിന്. ഇത് വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്, വേറെ മസാലകളൊന്നും ഇടാണ്ട്, എന്നാൽ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് ഇത് വീട്ടിലുണ്ടാക്കി നോക്കാം. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു. ഇതിനു വേണ്ടി വറുത്ത അരിപ്പൊടിയാണ് എടുക്കേണ്ടത്. വറുത്ത അപ്പം ഇടിയപ്പം പത്തിരിപ്പൊടി ഒക്കെ നമുക്ക് വാങ്ങാൻ കിട്ടും. അപ്പം നിങ്ങൾ എടുക്കുമ്പോൾ അത് നോക്കി വാങ്ങുക. ഞാൻ സാധാരണ അരിപ്പൊടി വാങ്ങാറില്ല, അതുകൊണ്ട് തന്നെ അരി കുതിർത്തിയിട്ട് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. 2 കപ്പ് അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എൻ്റെ കപ്പിൻ്റെ മെഷർമെൻറ്റ് 237 ml ആണ്. അപ്പോൾ അങ്ങനെ 2 കപ്പ് അരി കുതിർത്തിയിട്ട് ഓവർനൈറ്റ് കുതിർത്തിയിട്ട് ഞാൻ പൊടിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നല്ല ഫൈൻ പൊടിയായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഞാൻ വറുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ വറുത്ത പൊടി നോക്കി എടുക്കുക. എനിക്കിപ്പോൾ കിട്ടിയിട്ടുള്ള 4 കപ്പോളം പൊടിയാണ്. അപ്പോൾ അത് കുഴച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ഞാനൊരു പാനിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മൾ പത്തിരിക്കൊക്കെ കുഴച്ചെടുക്കില്ലേ, ആ പാകത്തിനുള്ള വെള്ളമാണ് ഇതിലേക്ക് ഒഴിക്കേണ്ടത്. പിന്നീട് ആവശ്യത്തിനുള്ള ഉപ്പും ഞാനൊരു 1/2 ടീസ്പൂൺ എണ്ണയും ഒഴിച്ചിട്ടുണ്ട്. ഇനി വെള്ളം തിളച്ചു വരുമ്പോൾ നമ്മൾ പൊടിച്ചു വെച്ച പൊടി, നിങ്ങളുടെ പാക്കറ്റ് പൊടിയാണെങ്കിൽ അത് ഈ തിളച്ച വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കുക. ഇത് നല്ലപോലെ യോജിപ്പിക്കുക. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തോളൂ കേട്ടോ. നല്ലപോലെ യോജിപ്പിച്ചതിന് ശേഷം അതൊരു 10 മിനിറ്റോളം ഒന്ന് മൂടി വയ്ക്കാം. അതിന് ശേഷം നമുക്ക് അതെടുത്ത് ഓരോ ബോളുകളായിട്ട് ഉരുട്ടാൻ തുടങ്ങാം. ഇനി ഇതിലോട്ട് വേണ്ട മറ്റ് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 3 കപ്പ് ചെറിയ തേങ്ങ, അത് നിങ്ങൾ എടുത്തിരിക്കുന്ന അരിപ്പൊടിയുടെ അളവ് അനുസരിച്ച് വേണം തേങ്ങ എടുക്കാൻ. 3 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത്. ഇതിൽ നമ്മൾ വേറെ എരിവിന് വേണ്ടി ഒന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ. ഇനി ഒരു 2.5 ടീസ്പൂൺ നല്ല ജീരകം, ഉപ്പ് പാകത്തിന്, 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 14 അല്ലി വെളുത്തുള്ളി. ഇതിനു വേണ്ടി 600 ഗ്രാം ചിക്കൻ ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. എല്ലോട് കൂടിയ കഷ്ണങ്ങളാണ് വേണ്ടത്. ചിക്കൻ വേവിക്കാനായി ഒരു കുക്കറിലേക്ക് മാറ്റുക. സാധാരണ കോഴിമ്പിടി ഉരുളിയിലാണ് വയ്ക്കാറ്. അപ്പോൾ ചിക്കൻ ഉരുളിയിൽ തന്നിട്ട് വേവിച്ച് അതിലോട്ട് പിടി ആഡ് ചെയ്യുക ചെയ്യാറ്. പക്ഷേ ഇന്ന് ഞാൻ എളുപ്പത്തിന് ചിക്കൻ ആദ്യം കുക്കറിലിട്ട് വേവിക്കുകയാണ് ചെയ്യുന്നത്. ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇതിലോട്ട് 2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക. ഈ കുരുമുളക് പൊടിയുടെ അളവൊക്കെ നിങ്ങൾക്ക് മാറ്റം വരുത്താം കേട്ടോ. നിങ്ങളുടെ എരിവും ടേസ്റ്റും അനുസരിച്ച് നിങ്ങൾക്ക് കൂട്ട് കുറയ്ക്കുകയോ ചെയ്യാം. ഇതിലോട്ട് മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളവും, ഞാനൊരു കപ്പ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. എന്നിട്ട് കുക്കർ മൂടി വെച്ച് ചിക്കൻ വേവിക്കുക. ഇനി നമുക്ക് പിടി റെഡിയാക്കാൻ തുടങ്ങാം. ഇതിനു വേണ്ടി ഇത് നല്ലമാതിരി കുഴച്ചെടുക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു ബൗളിലോട്ട് ഇത് മാറ്റി വയ്ക്കുക. ഇത് നല്ല മാതിരി കുഴച്ചെടുക്കുക. ഇതിലോട്ട് 1.25 കപ്പ് തേങ്ങയും കൂടെ ഞാൻ ആഡ് ചെയ്തതിന് ശേഷമാണ് നല്ല മാതിരി കുഴച്ച് ബോള് ഇട്ടാൻ പാകത്തിന് ആക്കുന്നത്. ഇനി ഇതിൽ നിന്ന് ചെറിയ ചെറിയ ബോളുകൾ ഉണ്ടാക്കിയെടുക്കുക. ഏറ്റവും ചെറുതായ അത്രയും നല്ലത്. ഇതാ ഇങ്ങനെ. ഇതുപോലെ ബാക്കിയുള്ള ബോൾസ് എല്ലാം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പം നമ്മുടെ പിടിയെല്ലാം ഉരുട്ടിക്കഴിഞ്ഞു. ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പിടിയെടുത്ത് വെള്ളത്തിൽ ചാലിച്ച് വയ്ക്കുക. ബാക്കിയുള്ള തേങ്ങയും കുരുമുളക് പൊടിയും പിന്നെ എടുത്തു വെച്ചിരുന്ന ജീരകവും വെളുത്തുള്ളിയും കൂടി ചേർത്ത് അരച്ച് വെച്ചിട്ടുള്ളതാണ് ഇത്. ഒരു പാത്രത്തിൽ നമ്മുടെ പിടി മുങ്ങിക്കിടക്കാൻ ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും കൂടി ചേർത്ത് നന്നായി തിളപ്പിക്കുക. വെള്ളം തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ പിടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഉരുള ഉടയാണ്ട് നല്ല മാതിരി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത് നല്ല മാതിരി വേവായി തോന്നുമ്പോൾ നമ്മൾ ഒതുക്കി വെച്ച ആ തേങ്ങയുടെ അരപ്പ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. നന്നായി യോജിച്ചതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ച ഇറച്ചി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിക്കുക.
ഇതിൽ മാറ്റി വെച്ച വെള്ളത്തിൽ ചാലിച്ച പൊടിയും കൂടെ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. ഇപ്പം നമ്മുടെ കോഴിമുടി നന്നായി കൂർകി വന്നിട്ടുണ്ട്. ഒരുപാട് കട്ടിയാക്കി കുറുക്കേണ്ട, കാരണം അത് ഇരിക്കും തോറും ഒന്ന് കട്ടിയായിട്ട് വരും. ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റിവെക്കാം.